അമ്മയോടൊപ്പം ഏഴാം ദിവസം യോഹന്നാൻ്റെ സുവിശേഷം 2:5 അഞ്ചാം വചനം. പരിശുദ്ധമ്മ പറഞ്ഞു, അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. പരിശുദ്ധ അമ്മയും ശിഷ്യന്മാരും ഈശോയും കാനായിലെ കല്യാണ വിരുന്നിൽ ആ മംഗള ദിവസത്തിൽ അവിടെ ഉണ്ടായിരുന്നപ്പോൾ, ആ ഭവനത്തിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ പരിശുദ്ധ അമ്മ അവിടെ ഇടപെടുകയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇടപെടലിൽ ഈശോയോട് പറയുവാനായിട്ട് പരിചാരകരോട് പറയുകയാണ്, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ആദ്യത്തെ മാധ്യസ്ഥം എന്ന് തന്നെ നമുക്ക് പറയാം കാനായിലെ കല്യാണ വിരുന്ന്. ഒത്തിരിയേറെ വിമർശനങ്ങൾ ആ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ടെങ്കിലും പരിശുദ്ധ നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ പ്രാധാന്യം എന്തുമാത്രമാണെന്ന്. സ്വർഗീയ പിതാവിൻ്റെ മണവാട്ടിയാണ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞവളാണ്, ഈശോയ്ക്ക് ജന്മം നൽകിയവളാണ്. ഇത്രയേറെ പരിശുദ്ധി നിറഞ്ഞ പരിശുദ്ധ അമ്മയെപ്പറ്റി നമുക്ക് മറ്റൊരു തരത്തിലും ചിന്തിക്കുവാനോ ഒന്നും നമുക്ക് സാധ്യമല്ല. എങ്കിലും പരിശുദ്ധ അമ്മയുടെ ജപമാലയുടെ ഈ മാസത്തിൽ ഈ ഒരു വചനം നമ്മുടെ നിത്യജീവിതത്തിൽ എന്നും എന്നും എല്ലായ്പ്പോഴും നമുക്കെല്ലാവർക്കും പ്രചോദനവും നമുക്കെല്ലാവർക്കും പരിശുദ്ധമ്മ മാധ്യസ്ഥവും വഹിക്കുന്ന ഒരു മാതൃക വചനമാണിത്. പരിശുദ്ധ അമ്മ നമ്മുടെ ഈശോയോട് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. നമ്മുടെ ഭവനങ്ങളിലെ ഒരു ബുദ്ധിമുട്ടിൽ, നമ്മുടെ സങ്കടങ്ങളിൽ, നമ്മുടെ കണ്ണുനീരിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമ്മൾ ചൊല്ലുമ്പോൾ അമ്മയുടെ മാധ്യസ്ഥത്തിനോടൊപ്പം ഈശോയുടെ കരുണയും സ്നേഹവും സാമീപ്യവും ഒക്കെ ഉണ്ടാവുകയാണ്. ഒരുപക്ഷെ നമ്മൾ ഒത്തിരിയേറെ പാപങ്ങൾ ചെയ്ത് കർത്താവിൽ നകന്നു പോകുന്നവരായിരിക്കാം. പക്ഷേ പരിശുദ്ധ അമ്മയുടെ ആ മാധ്യസ്ഥതയിൽ, നമ്മുടെ സങ്കടത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഈശോയുടെ പ്രത്യേക കരുണയും സ്നേഹവും വാത്സല്യവും നമുക്ക് ലഭിക്കുകയാണ്. പിന്നെ ഇന്ന് നമുക്ക് അവിടെ പരിശുദ്ധ അമ്മയോടൊപ്പം എന്ന ഈ വിഷയത്തിലായിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യേക വാത്സല്യത്തെ, നമ്മുടെ അമ്മയായ പരിശുദ്ധ അമ്മയെ നമ്മൾ മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ഏറ്റെടുക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ജപമാല മണികളിൽ നമ്മൾ അമ്മയെ ഏറ്റുപറയുമ്പോൾ അമ്മയുടെ മാധ്യസ്ഥം എന്തുമാത്രം ഉണ്ടാകുമെന്ന് നമുക്ക് അനുമാനിക്കാം. അത് അത്രയേറെ പ്രാധാന്യം നിറഞ്ഞ പരിശുദ്ധ അമ്മയെ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ ഓരോ കുടുംബങ്ങളിലെയും നിരവധിയാം പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ, സങ്കീർണതകളെ, മക്കളെക്കുറിച്ചുള്ള ആകുലതകൾ, രോഗാവസ്ഥയുടെ ആകുലതകൾ, ജോലി മേഖലയുടെ ആകുലതകൾ, എല്ലാം രാജ്യത്തിൻ്റെ ദേശത്തിൻ്റെ ആകുലതകൾ, കോവിഡിൻ്റെ പ്രതിസന്ധിയുടെ മേഖലകളെ എല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലേക്ക് ചേർത്ത് വെക്കാം. പ്രത്യേകിച്ച് യുവജനങ്ങളെ, കുഞ്ഞുങ്ങളെ എല്ലാം പരിശുദ്ധ അമ്മയുടെ ചേർത്ത് വെക്കാം. ലോകത്തിൻ്റെതായ കളങ്കമൊന്നും ഏൽക്കാതിരിക്കുവാൻ തക്കവണ്ണം അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകം അപേക്ഷിക്കാം. ഈശോ നമുക്ക് വേണ്ടി നമുക്ക് കരുണയും വാത്സല്യവും സംരക്ഷണവും ഒക്കെ നൽകുവാൻ തക്കവണ്ണം പ്രാപ്തനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അമ്മയുടെ വാത്സല്യത്തോടൊപ്പം, അമ്മയുടെ മാധുര സ്നേഹത്തോടൊപ്പം നമുക്ക് ഈശോയുടെ കരുണയും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ പക്ഷേ അമ്മയുടെ മധ്യസ്ഥയിൽ ചേർന്നു എന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആമീൻ. സർവസ്വം മുൻപീല
അങ്ങയുടെ സന്നിധിയിൽ കുമ്പിട്ട് ആരാധിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ജീവമാലയുടെ ഈ മാസത്തില് ഒക്ടോബർ മാസത്തില് അമ്മയുടെ മധ്യസ്ഥതയിൽ കാനായിലെ കല്യാണ വിരുന്നിൽ ഈശോയെ ആ കുടുംബത്തിൻ്റെ അഭിഷേകത്തിലേക്ക് അവിടുന്ന് അത്ഭുതം കാണിച്ചതുപോലെ ഞങ്ങളുടെയൊക്കെ ദയനീയമായ ഞങ്ങളുടെ ജീവിത മേഖലകളിലേക്ക് പ്രതിസന്ധിയിലേക്ക് ആകുലതകളിലേക്ക് കർത്താവേ നിൻ്റെ കരുണ കാണിക്കണമേ. ഒരുപക്ഷേ അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് സ്നേഹത്തിനടുക്കുവാൻ കഴിയാത്ത വിധം ഒത്തിരിയേറെ അകലെയായിരിക്കാം ഞങ്ങൾ. അമ്മ മാതാവേ, ഞങ്ങളുടെ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞങ്ങളെ ഈശോയുടെ സന്നിധിയിൽ ഈശോയുടെ കരുണയിൽ നിലനിർത്തണമേ. ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോയെ 11:9 അങ്ങ് പറഞ്ഞു തന്നിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്തെന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്ന് കിട്ടുകയും ചെയ്യുന്നു. ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക, മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക, മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുവാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകിയില്ല. ഈശോയേ, ഈ വചനത്തെ ഞങ്ങൾ പൂർണ്ണമായിട്ട് സ്വീകരിക്കുന്നു. അങ്ങയോട് ചോദിക്കുന്നു, അവിടുത്തെ സന്നിധിയിൽ അന്വേഷിക്കുന്നു. ഞങ്ങളുടെ ദയനീയമായ ഞങ്ങളുടെ ഭാവഭംഗിലമായ മേഖലകളെ കഴുകി വിശുദ്ധീകരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കുവാനും ഞങ്ങളുടെ ആവശ്യകതകളിലേക്ക് ഈശോയെ, ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക്, ഞങ്ങളുടെ മാനസിക സമ്മർദ്ദങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലെ ആശങ്കകളിലേക്ക്, ആകുലതകളിലേക്ക്, ദാമ്പത്യ ബന്ധങ്ങളിലെ പോരായ്മകളിലേക്ക്, പ്രതിസന്ധികളിലേക്ക്, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആകുലതകളിലേക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഈശോയെ, അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ കരുണ, അങ്ങയുടെ സാമീപ്യം ഞങ്ങൾ ചോദിക്കുന്നു. എല്ലാ മേഖലകളെയും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച് വിശദീകരിച്ച് പരിപൂർണമാക്കണമേയെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ജീവനുമെൻ്റെ
Ave Maria, Kanyaka Mary Amme.